ഇടുക്കിയിലെ ജനങ്ങളുടെ വിശ്വാസം കാത്തെന്ന് ഡീൻ കുര്യാക്കോസ് എം പി എന്ന നിലയിൽ ഏൽപ്പിച്ച ചുമതലകൾ എല്ലാം നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അവകാശപ്പെട്ടു. വികസന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതായും എം പി പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങളോട് സംസ്ഥാന സർക്കാർ പിന്തുടർന്നു വരുന്ന ജനവിരുദ്ധ നയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥി ആയതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു ഡീൻ കുര്യാക്കോസ്. യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇടുക്കി ജനതയുടെ മനസ്സെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം തൊടുപുഴയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 8 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറും. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മതേതര സ്വഭാവമുള്ള ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ഇടുക്കി ജനതയുടെ കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ജില്ലയുടെ പ്രാദേശിക വിഷയങ്ങളും ജില്ലയുടെ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുവാനും അതിലേറെയും നേടിയെടുക്കുവാനും സാധിച്ച എം പി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് പൂർണ്ണമായി സജ്ജമായതായി എം പി കൂട്ടിച്ചേർത്തു. ജില്ലയിലുടനീളം യു ഡി എഫിന് നല്ല പേരോട്ടമുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ വിജയമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. ഇത് ജനങ്ങളുടെ വിജയമായി മാറും. ഇടുക്കിയിലെ ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും കാത്ത പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയത്. ഒരു അഴിമതി ആരോപണം പോലും കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടില്ല. വിവാദമായ ഒരിടപാടിലും താൻ പങ്കുചേർന്നിട്ടില്ല. തന്നെ ജയിപ്പിച്ചുവെന്നതിന്റെ പേരിൽ ഒരു ഇടുക്കിക്കാരനും ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ലെന്നും എം പി പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടുകളിൽ കാണിച്ചിട്ടുള്ള നീതികൾ തികഞ്ഞ വഞ്ചന, അത് ഏത് വിഷയമെടുത്താലും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനമായി ഹൈക്കോടതിയിൽ നിന്നും 64 റൂൾ അനുസരിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്ന പട്ടയം ആ നടപടി മരവിപ്പിച്ചു, നിർത്തിവെപ്പിച്ചു. ഈ ഗവൺമെന്റ് ഇപ്പം ഏതാണ്ട് 2 മാസമാകട്ടെ, ഇപ്പം ജനുവരി മാസം 10-ാം തീയതിയാണ് ആ വിധിയുണ്ടായത്. 10 നാളെ 10-ാം തീയതി ഇതുവരെ എതിർ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പട്ടയ വിതരണം വേണ്ട എന്നാണ്. എന്നിട്ട് ഒരു വശത്തു കൂടി പട്ടയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വാങ്ങുക. അപ്പം ഇത് ജനവഞ്ചനയാണ്. അപ്പം ഇങ്ങനെ 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടം മുതൽ ഈ ജില്ലയ്ക്കെതിരായി ഈ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള നിരവധിയായ ഉത്തരവുകൾ, ആ ഉത്തരവുകളെല്ലാം പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് നയങ്ങളെ ഞങ്ങൾ തോന്നുകയാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളും ഇടുക്കിയുടെ ചരിത്രത്തിൽ എഴുതി ചേർത്ത 5 വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. നേര്യമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെയുള്ള ദേശീയപാത വികസനത്തിന് തുടക്കം കുറിച്ചു. കട്ടപ്പനയിൽ 100 കിടക്കകളുള്ള ESI ആശുപത്രിക്ക് അനുമതി നേടി. തൊടുപുഴയിൽ ജില്ലയിലെ 2-ാമത്തെ കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ച് അന്തിമ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ, ബഫർ സോൺ, അരിക്കൊമ്പൻ, വന്യജീവി ആക്രമണം പോലുള്ള വിഷയങ്ങൾ ഇടുക്കി ജനതയുടെ വികാരം ഉൾക്കൊണ്ട നിലപാടാണ് സ്വീകരിച്ചത്. ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിൽ ഉന്നയിച്ചു. സ്വതന്ത്ര അംഗത്തിന് അനുവദിക്കുന്ന അത്രയും സമയം പാർട്ടി ചിഹ്നങ്ങൾ മത്സരിച്ച് ജയിക്കുന്നവർക്ക് ലഭിക്കില്ല. എങ്കിലും കിട്ടിയ അവസരങ്ങൾ പാർലമെന്റിൽ പരമാവധി താൻ വിനിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കി എന്റെ മണ്ണും മനസ്സും എന്ന് പറഞ്ഞ 2019 ഇലക്ഷനിൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് താൻ ജയിച്ചത്. ഇടുക്കിയിലെ ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും പ്രളയത്തിലും കൊക്കയാർ പെട്ടിമുടി പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ സമയങ്ങളിലും മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് MPയുടെ നേതൃത്വത്തിലുള്ള ഇടുക്കി കെയർ ഫൗണ്ടേഷൻ ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതി മുന്നോട്ട് പോവുകയാണ്. ഇടുക്കിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും UDF പ്രചാരണ വിഷയമാക്കും. ഇടുക്കിയിലെ ജനങ്ങൾക്ക് പട്ടയം നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിർത്തിവെച്ചിരിക്കുകയാണെന്നും അതിന് എതിർ സത്യവാങ്മൂലം നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ഡീൻ ആരോപിച്ചു. കോവിഡ് കാലത്ത് MP ഫണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. MLA കിട്ടുന്ന ഫണ്ട് പോലും MPമാർക്ക് കിട്ടുന്നില്ല. എങ്കിലും ലഭിച്ച തുക ഇടുക്കിയിലെ പിന്നോക്ക മേഖലകളിൽ വിനിയോഗിക്കാൻ സാധിച്ചതായും MP പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ, DCC പ്രസിഡന്റ് CP മാത്യു, മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, ബ്ലോക്ക് പ്രസിഡന്റ് PJ അവര എന്നിവരും പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.